ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. മൊത്തം രണ്ട് ബുക്കുണ്ട്. ഫസ്റ്റ് ബുക്കിലെ നാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ പുതുയുഗത്തിലേക്ക്, ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ എറ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ചും പ്ലസ് ടു ലെവൽ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനൈസൻസ് ലീഡേഴ്സ്, ഇന്ത്യയിലെ റിനൈസൻസ് ലീഡേഴ്സ്, അതുപോലെ തന്നെ ദേശീയത എങ്ങനെയാണ് ഉടലെടുത്തത്, ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദേശീയത ഉടലെടുത്തത്, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനങ്ങളെ ശക്തി ആർജിച്ചത്, അതുപോലെ തന്നെ ഐ എൻ സിയുടെ ഫോർമേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പറയാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിലേക്ക് ഇറങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലസ് ടു ലെവലിലുള്ള എക്സാമുകൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുവാൻ ചാൻസ് ഉണ്ട്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഉറപ്പായിട്ടും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും പ്ലസ് ടു വരെയുള്ള എക്സാമുകൾക്ക് ഇത്രയും പഠിച്ചാൽ മതിയാവും. നമുക്ക് അധികം സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നാണല്ലോ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അതായത് ആ ഒരു സമയത്ത് ഒരുപാട് അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. പ്രധാനമായിട്ടും ശൈശവ വിവാഹം, വിധവ വിവാഹ നിഷേധം, നരബലി, പെൺ ശിശുഹത്യ, അടിമത്തം, സതി തുടങ്ങിയ ഒരുപാട് അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു പതിനാറാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ. അപ്പം ഇതിനെ പറ്റിയൊക്കെ വിവരിക്കുന്ന ഒരു ബുക്കുണ്ട്, ഏർലി ട്രാവൽ ഇൻ ഇന്ത്യ. എഴുതിയിരിക്കുന്നത് 1583-1619 കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഇന്ത്യയിലെ അനാചാരങ്ങളെ പറ്റിയാണ് അതിൻ്റെ അകത്ത് വിവരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. ഇത് എഴുതിയിരിക്കുന്നത് വില്യം ഫോസ്റ്ററാണ്. അപ്പോൾ വില്യം ഫോസ്റ്ററുടെ കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അനാചാരങ്ങളെ പറ്റി വിവരിച്ചിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഏർലി ട്രാവൽ ഇൻ ഇന്ത്യ. ആരുടെ ബുക്കാണ്? വില്യം ഫോസ്റ്ററുടെ ബുക്കാണ് ഏർലി ട്രാവൽ ഇൻ ഇന്ത്യ. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് സതി എന്നുള്ള അനാചാരത്തെ പറ്റി ഇതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരിക്കൽ പോലും ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിട്ടില്ല, എന്നിരുന്നാൽ പോലും ഭർത്താവ് മരിക്കുകയാണ്. ഭർത്താവ് മരിക്കുമ്പോൾ ഇതിനും ആ ഒരു ചിതിയിലേക്ക് ചാടേണ്ടി വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അനാചാരത്തിൻ്റെ തീക്ഷ്ണതയൊക്കെ അദ്ദേഹം അതേപടി ആ ഒരു ബുക്കിൻ്റെ അകത്ത് വിവരിക്കുന്നുണ്ട്. ആ ഒരു ബുക്കിൻ്റെ പേരാണ് ഏർലി ട്രാവൽ ഇൻ ഇന്ത്യ എന്നുള്ളത്. അത് എഴുതിയത് ആരാണ്? വില്യം ഫോസ്റ്ററാണ്. അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് അല്ലെ, രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം, രാജാറാം മോഹൻ റോയ്. ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയാണ്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ സതി നിരോധിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെനഡിക്റ്റിൻ്റെയും കൂടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ സതി നിരോധിക്കുകയുണ്ടായത് 1928. ഇദ്ദേഹം സതി, അതുപോലെ തന്നെ ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ്. അപ്പം സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയാണ്. അതുപോലെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അതും രാജാറാം മോഹൻ റോയാണ്. അതുപോലെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്നഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയാണ്. അതുപോലെ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണെന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തെ പറ്റി പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയും അതുപോലെ വിഗ്രഹ ആരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. അതുപോലെ ആര്യ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഈ ആര്യ സമാജം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതായത് വേറെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഹിന്ദുത്വം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആര്യ സമാജത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. നമുക്കറിയാം നമ്മുടെ നയൻതാര അങ്ങനെ ആര്യ സമാജമൊക്കെ കോൺടാക്ട് ചെയ്ത് ഹിന്ദുവായ വ്യക്തിയാണ് നയൻതാര. അപ്പം ഇപ്പോഴും ആര്യ സമാജം ആ ഒരു സംഘടനയൊക്കെ ഉണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേദങ്ങളേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത് സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം, സ്വാമി ദയാനന്ദ സരസ്വതി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ വേദങ്ങളേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ ആരാണ്? അത് പറഞ്ഞിരിക്കുന്നത് സ്വാമി
വിവേകാനന്ദനാണ്. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഇദ്ദേഹം പറഞ്ഞത്, ദയാനന്ദ സരസ്വതി പറഞ്ഞത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാണ്. ഇനി ജ്യോതി റാവു ഫുലെ, ഇദ്ദേഹത്തിന്റെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതി റാവു ഫുലെയാണ്. വിധവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. അതുപോലെ അധസ്ഥിത വിവാഹക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനാണ് ഇദ്ദേഹം പ്രാമുഖ്യം നൽകിയത്. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ഇദ്ദേഹം. പ്രധാനമായിട്ട് ഓർക്കേണ്ടത് സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അധസ്ഥിത വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചു. അതുപോലെ മറ്റൊരു ലേഡി ആയിട്ടുള്ള റിനൈസൻസ് ലീഡറാണ് പണ്ഡിത രമാഭായ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പം ഇതാണ് ചോദ്യം, ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായ് ആണ്. അതുപോലെ വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയും പ്രവർത്തിച്ച വ്യക്തിയാണ് പണ്ഡിത രമാഭായ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ആര്യ മഹിള സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായ് ആണ്. അതുപോലെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ഇപ്പോഴത്തെ അലിഗഡ് മുസ്ലിം സർവകലാശാല ഇത് തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണ്. അതായത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച കോളേജ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, ഇദ്ദേഹം സ്ഥാപിച്ച കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. അപ്പം ഇതായിരിക്കും ചോദ്യം, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്, ഇപ്പോഴത്തെ അലിഗഡ് മുസ്ലിം സർവകലാശാല. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ വാക്കുകളാണ് പറയാൻ പോകുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് എന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതുപോലെ സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. ഇദ്ദേഹമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ടീച്ചിങ്സുകൾ സാധാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഇതിൻ്റെ കീഴിൽ ഒരുപാട് സ്കൂളുകൾ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരുപാട് സ്കൂളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കീഴിൽ ഒരുപാട് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. അതായത് രണ്ട് മതങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെ തന്നെ ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഇനി എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത ഉടലെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യക്കാർക്കെല്ലാം ഇന്ത്യക്കാര ആണ് എന്നുള്ളൊരു തോന്നൽ വേണം, അതായത് അവർക്ക് ഒരു ദേശീയതയെ പറ്റിയുള്ള ഒരു ബോധം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു രാജ്യം നിലകൊള്ളുന്നതിൽ പ്രസക്തിയുള്ളൂ. ഇതിനുമുമ്പെന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇവരെല്ലാം ഇന്ത്യക്കാരാണ് എന്നൊരു തോന്നൽ വേണം. ഇന്ത്യക്കാർ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, കേരളക്കാർക്ക് കേരളക്കാരാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, കർണാടകക്കാർക്ക് കർണാടകക്കാരാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അതായത് ഇന്ത്യ എന്നുള്ളൊരു മൊത്തം തോന്നൽ, നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്നുള്ള തോന്നൽ വരുത്തുവാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബസ്ബറുവ, അതുപോലെ തന്നെ അൽത്താഫ് ഹുസൈൻ. ഇവരൊക്കെ ദേശീയത വളർത്തിയ സാഹിത്യകാരന്മാരാണ്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്. ഇദ്ദേഹം പോലും ഇദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ ദേശീയത വളർത്തുന്ന അല്ലെങ്കിൽ ദേശീയത ഉത്തേജിപ്പിക്കുന്ന രീതിയിലൊക്കെ ഇദ്ദേഹം വരികൾ എഴുതിയിട്ടിട്ടുണ്ട്. അതായത് ഒരു കാര്യം, ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ. പക്ഷേ എല്ലാത്തിനുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളെയാണ്, അവരെയും എന്നെയും പോലുള്ള ആളുകൾ. അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിനുള്ള ജനമാണ് ഭാരത മാതാവ്. അവയുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ ജയം എന്നാണ്. നിങ്ങൾ ഭാരത മാതാവിൻ്റെ അംശങ്ങളാണ്.
ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചാലെന്ന പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. അതായത് ഭാരത മാതാവ് എന്നൊരു കൺസെപ്റ്റ് ഇദ്ദേഹം ഉയർത്തമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. അതായത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഭാരത മാതാവ്, ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ എന്ന നേഷൻ, ആ ഒരു ചിന്തയൊക്കെ പ്രബലമാക്കുന്ന തരത്തിലുള്ള എഴുത്തുകളാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇങ്ങനെ ഒരു ദേശീയത വേണം എങ്കിൽ മാത്രമേ ഇന്ത്യ എന്നൊരു രാഷ്ട്രം വേണ്ടതും അതിൻ്റെതായിട്ടുള്ള പ്രസക്തിയൊക്കെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം ചോദിക്കുന്ന ഇതാണ്, സ്ഥിരം ചോദ്യം ഇതാണ്, ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് ആരുടെ കൃതിയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളത്. അതുപോലെ തന്നെ ദേശീയതയെ വളർത്തുവാൻ വേണ്ടി ഒരുപാട് സംഘടനകൾ രൂപീകരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചതാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ എന്നിവയെല്ലാം ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ദേശീയത വളർത്തുവാൻ വേണ്ടി സഹായിച്ച പ്രസ്ഥാനങ്ങളും സംഘടനകളുമാണ്. ഒന്നുകൂടെ പറയാം, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ, ഇവയെല്ലാം ദേശീയത വളർത്തുവാൻ സഹായിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ സംഘടനകൾ ആണ്. അതുപോലെ അതിൽ ഏറ്റവും പ്രധാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC. ഇത് ഫോം ചെയ്തത് എന്നാണെന്നുള്ള കാര്യം സ്ഥിരം ചോദ്യമാണ്. 1885 December 28 ഇത് ഫോം ചെയ്തത്. ഇത് ഫോം ചെയ്തത് ബോംബെയിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഫോം ചെയ്തത് എവിടെയാണ്? പൂനെയിലാണ്, സോറി ബോംബെയിലാണ്. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിലാണ് സമ്മേളിക്കുന്നത്. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജ് ആദ്യം ഇത് ഫോം ചെയ്യാൻ തീരുമാനിച്ചിരുന്നാലാന്നുണ്ടെങ്കിൽ സമ്മേളനം വിളിച്ച് കൂട്ടുവാൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു. ആ ഒരു സമയത്ത് വലിയൊരു പ്ലേഗ് അവിടെ പടർന്നു പിടിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് സമ്മേളനം മുംബൈയിൽ കൂടുന്നത്. അപ്പം 1885 December 28 INC ഫോം ചെയ്യുന്നത്. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ആദ്യത്തെ സമ്മേളനത്തിൽ 72 ഒത്തുകൂടിയിരുന്നു. അതും ചോദ്യമാണ്, ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? 72. ഇതിന് അധ്യക്ഷത വഹിച്ചിരുന്നത് WC ബാനർജി ആയിരുന്നു. അതും ചോദ്യമാണ്, ആദ്യത്തെ INC സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. AO ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈ എടുത്തത്. അതായത് ബ്രിട്ടീഷുകാരനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ INC ഫോം ചെയ്യുന്നത്, ഇന്നത്തെ നമ്മുടെ കോൺഗ്രസിന്റെ ആദ്യ രൂപം. കോൺഗ്രസ് ഫോം ചെയ്യുന്നത് സത്യം പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരനാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെയും സാധാരണ ഇന്ത്യക്കാർക്കും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരിത് തുടങ്ങുന്നത്. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ വിപ്ലവം കഴിഞ്ഞതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യക്കാർക്കിടയിൽ നല്ല രീതിയിൽ അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇന്ത്യക്കാരെ പരിഗണിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം തോന്നി. നമുക്കറിയാം എപ്പോഴും ഒരു വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ഒരു റിവോർട്ട് നടക്കുന്നത് ഒരു ഇമ്മീഡിയറ്റ് കോസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കില്ല. ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമുക്കറിയാം ഇപ്പം മംഗൾ പാണ്ഡെ ഉദ്യോഗസ്ഥന്റെ നേരെ വെടി തീർത്തു, അതാണല്ലോ 1857 വിപ്ലവത്തിന്റെ കാരണം. അതൊരു ഇമ്മീഡിയറ്റ് കോസ് മാത്രമാണ്. പക്ഷേ പല നാളായിട്ട് ഇതിനു മുമ്പേ പല നാളായിട്ടുള്ള പല പല കാരണങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പായിട്ട്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി 1857 വിപ്ലവത്തിന് ശേഷം മനസ്സിലായി പല രീതിയിലുള്ള അസ്വസ്ഥത ജനങ്ങൾക്ക് ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് സംസാരിച്ച് പരിഹരിക്കുവാനും അതുപോലെ കൂടുതൽ ഇന്ത്യക്കാരെ ഭരണത്തിൽ ഉൾപ്പെടുത്തുവാനും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഉൾപ്പെടുത്തുവാൻ ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഇവരെ ഇങ്ങനെ INC ഫോം ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ തന്നെയാണ് ആക്ച്വലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ളത്. AO ഹ്യൂം എന്നുള്ള മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടാൻ മുൻകൈയെടുത്തത്. ഈ ഒരു തിയറിക്ക് പറയുന്നത് സേഫ്റ്റി വാൽവ് തിയറി എന്നാണ്. കാരണം നമുക്കറിയാം ഒരുപാട് പ്രഷർ കൂടി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഒരുപാട് നമ്മളിപ്പോൾ സപ്പോസ് പ്രഷർ കുക്കർ ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ്, അതിൻ്റെ വാൽവ് അടച്ചു വെക്കുകയാണ് അല്ലേ. വാൽവ് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കുറെ കഴിയുമ്പോൾ പ്രഷർ കൂടി ആ ഒരു പ്രഷർ കുക്കർ പൊട്ടിത്തെറിയും. പക്ഷേ ഈ വാൽവ് എന്തിനാണ്, നമ്മൾ വാൽവ് ഓപ്പൺ ആവും അല്ലേ. വാൽവ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് പ്രഷർ റിലീസ് ചെയ്യും, ഒരു വലിയൊരു പൊട്ടിത്തെറി നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്കാർക്കിടയിൽ രൂപപ്പെടുന്ന പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങുന്നത്. അപ്പം ആദ്യ യോഗത്തിലെ പ്രസംഗത്തിലെ അധ്യക്ഷനായിരുന്ന WC ബാനർജി പറഞ്ഞ ചില വാക്കുകളാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും
നമ്മളെയും ഭാനത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഡബ്ല്യു സി ഭാനതിയുടെ വാക്കുകളാണ്. ഇത്രയും പേരാണ് ആ ഒരു ഐ എൻ സി സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്തു നിങ്ങൾക്ക് ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതുപോലെ ഐ എൻ സിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ഇവയ്ക്കായിരുന്നു ഐ എൻ സിയുടെ ലക്ഷ്യം ആ ഒരു സമയത്ത്. സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കാം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, അതുപോലെ തന്നെ തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. മിതവാദം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് മോഡറേറ്റ്സിന്റെ കാലഘട്ടം. എക്സ്ട്രീമിസ്റ്റിനെയാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രീമിസ്റ്റ് ആണ് തീവ്ര ദേശീയതയുടെ വക്താക്കൾ, അതുപോലെ തന്നെ പിന്നീട് ഗാന്ധിയൻ കാലഘട്ടം. ഇങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ നമുക്ക് പ്രധാനമായിട്ടും 3 കാലഘട്ടമായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നേടുന്നത് വരെയുള്ള ദേശീയ പ്രസ്ഥാനത്തെയാണ് നമ്മൾ മിതവാദമെന്നും തീവ്രവാദമെന്നും ഗാന്ധിയൻ കാലഘട്ടമെന്നും 3 തിരിച്ചിരിക്കുന്നത്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1885 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൻ സി ഫോം ചെയ്ത കാലഘട്ടം, 1905 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ പാർട്ടീഷൻ നടന്ന സമയം. ഐ എൻ സി ഫോം ചെയ്യുന്നത് മുതൽ ബംഗാൾ പാർട്ടീഷൻ വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം അഥവാ മോഡറേറ്റ്സിന്റെ കാലഘട്ടം. ഇതിൻ്റെ അകത്ത് പ്രധാനികൾ, ഈ മോഡറേറ്റ്സ്, പ്രധാന മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, അതുപോലെ തന്നെ ഫിറോസ് ഷാ മേത്ത. ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട 3 മോഡറേറ്റ്സുകൾ. ഇവരെ മോഡറേറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പ്രധാനമായിട്ടും പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങളും ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് അവർ ശ്രമിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കാര്യമായിട്ടുള്ള ശബ്ദങ്ങളോ കാര്യങ്ങളൊന്നും ഇവർ ഉയർത്തിയിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആയുധ വിപ്ലവങ്ങളോ ഒന്നും ഇവർ ഉയർത്തിയിരുന്നില്ല. എല്ലാം സമാധാനപരമായിട്ടുള്ള രീതിയിലാണ് ഇവർ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇവരെ മോഡറേറ്റ്സ് അഥവാ മിതവാദ ദേശീയതയുടെ വക്താക്കൾ എന്ന് വിളിക്കുന്നത്. ഇവരുടെ എല്ലാം പ്രത്യേകത ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാരായിരുന്നു ഇവരെല്ലാം തന്നെ. അപ്പോൾ ആദ്യകാല നേതാക്കൾ, മോഡറേറ്റ്സ് ആയിട്ടുള്ള ആദ്യകാല നേതാക്കൾക്കെല്ലാം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് തിയറിയാണ് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി എന്ന് പറയും. അതായത് ഡ്രെയിൻ തിയറിയുടെ വക്താവ് ആരാണെന്നുള്ള കാര്യം സ്ഥിരം ചോദിക്കാറുണ്ട്. ദാദാഭായ് നവറോജിയാണ് ഡ്രെയിൻ തിയറിയുടെ വക്താവ്. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയുമായിട്ടാണ് ഇങ്ങനെ സമ്പത്ത് ചോർത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള പ്രധാന കാരണം ഈ ചോർച്ചയാണെന്നാണ് ദാദാഭായ് നവറോജി സമർത്ഥിച്ചിട്ടുള്ളത്. ആ ഒരു തിയറിക്കാണ് നമ്മൾ ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി എന്ന് പറയാം. ചോദ്യം ഇതാണ്, ഡ്രെയിൻ തിയറിയുടെ വക്താവ് ആരാണ്? അല്ലാന്നുണ്ടെങ്കിൽ ഡ്രെയിൻ തിയറി പ്രപ്പോസ് ചെയ്തത്, ചോർച്ചാ സിദ്ധാന്തം പ്രപ്പോസ് ചെയ്ത ആരാണ്? ദാദാഭായ് നവറോജിയാണ്. സ്ഥിരം ചോദ്യമാണ്. അതുപോലെ ബംഗാൾ വിഭജനം നടന്നത് ഏത് വർഷമാണ്? സ്ഥിരം ചോദ്യമാണ്. 1905 ബംഗാൾ വിഭജനം നടന്നത്. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവർ ശരിക്കും പ്രത്യക്ഷമായിട്ട് തുടങ്ങുന്നത്, ബാക്കിയൊക്കെ പരോക്ഷമായിട്ടുണ്ടായിരുന്നുള്ളൂ, പല പല റിസർവേഷൻ ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇവർ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള കാര്യം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി തിരിച്ച് ചേരി തിരിച്ചു നിർത്തുക, അങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയും. റിസർവേഷൻ ആണ് അവരതിന് കണ്ടുപിടിച്ചൊരു മാർഗം. അതുകൂടാതെ ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്, ഇത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു ഡിവൈഡ് ആൻഡ് റൂളിന്റെ പ്രത്യക്ഷം. അത് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂളിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബ്രിട്ടീഷുകാർ കാഴ്ചവെച്ച. അതായത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. ഇദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. അതായത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇതാരുടെ വാക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? റിസ്ലെ, ബംഗാളിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം. അപ്പം ബംഗാൾ ഡിവൈഡ് ചെയ്തെന്നാണ് 1905 ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? റിസ്ലെയാണ്.
ഇപ്പം ബംഗാൾ വിഭജനം ഒരുപാട് ദേശീയത ഉണർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് പിന്നീട് തീവ്ര ദേശീയതയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രധാന റീസണായത് ബംഗാൾ വിഭജനമാണ്. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹിക പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിന് എതിരായിട്ട് ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി. പശ്ചിമബംഗാളും പൂർവ്വബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുട്ടു രക്തമാണ് ബംഗാളികളുടെ സിരകളിൽ കൂടി ഒഴുകുന്നത് എന്നഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതായത് ബംഗാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇന്ത്യക്കാരെ പോലെയല്ല ചുട്ടുരക്തം. അതായത് നമുക്കറിയാം ദേശീയത ശരിക്കും ഉടലെടുത്തിരിക്കുന്നത് ബംഗാളിലാണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വ്യാപിക്കുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ബംഗാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നേഷൻ എന്ന് പറഞ്ഞ മരിച്ചു കിടക്കുന്ന ആളുകളായിരുന്നു ഈ പറഞ്ഞ ബംഗാളികൾ. ഇനിയിപ്പം അപ്പം 1905 ബംഗാളിൽ ഡിവൈഡ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ബംഗാളിൽ ഉടലെടുത്തു. പ്രധാനമായിട്ടും വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. അതുപോലെ തന്നെ വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇതൊന്നും ആക്ച്വലി ബ്രിട്ടീഷുകാർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും കാര്യങ്ങളൊന്നും. ഓക്കെ, സ്വദേശി മൂവ്മെന്റ് ഒക്കെ ആരംഭിക്കുന്നത് ആ ഒരു സമയത്താണ്. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്കും ആ ഒരു സമയത്ത് വിലക്കുണ്ടായിരുന്നു. വിദേശ നിർമ്മിതമായിട്ടുള്ള പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ട് ടീ പാർട്ടികളൊക്കെ നടത്തുന്നവരെ പോലും ബംഗാളുകാര് ബഹിഷ്കരിച്ചിരുന്നു. അതായത് വിദേശ നിർമ്മിത പഞ്ചസാര ഇട്ട് ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ടായിരുന്നു. അത്രയ്ക്ക് ദേശീയത ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഈ ബംഗാളുകാർ. ഓക്കെ, ഇങ്ങനെ ചോദ്യമുണ്ട്. അതായത് ഇന്ത്യൻ ദേശീയതയുടെ കളിത്തൊപ്പിൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഇന്ത്യൻ ദേശീയതയുടെ കളിത്തൊപ്പിൽ എന്നറിയപ്പെടുന്ന എവിടെയാണ്? ബംഗാളാണ്. ഓക്കെ, സമരത്തിന്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെന്റ് ബംഗാൾ വിഭജന തീരുമാനം ഏറ്റവും അവസാനം പിൻവലിക്കേണ്ടി വന്നു. ആ ഒരു പിൻവലിക്കൽ എന്നാണ് നടന്നത്? 1911 വീണ്ടും ഇന്ത്യ ബംഗാളിനെ കൂട്ടി യോജിപ്പിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ റദ്ദ് ചെയ്യുന്നത് എന്നാണ് 1911. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള 1911 ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട് ഡൽഹിയെ അവരോധിക്കുന്നത്. രണ്ടും 1911. അപ്പൊ നമുക്കറിയാം 1905 വരെയായിരുന്നു മിതവാദികളുടെ കാലഘട്ടം. 1905 പിന്നീട് എക്സ്ട്രീമിസ്റ്റിന്റെ കാലഘട്ടമാണ്, തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ്. അതിലെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളാണ് ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവർ പൊതുവെ അറിയപ്പെട്ടിരുന്നത് ലാൽ ബാൽ പാൽ എന്നാണ്. അതായത് ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ലാൽ ബാൽ പാലിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലാൽ ബാൽ പാലിൽ ഉൾപ്പെടാത്തത് തന്നിരുന്ന ഓപ്ഷൻ്റെ അകത്ത് ചിലപ്പം ലാലാ ഹർദയാൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതുമല്ലാന്നുണ്ടെങ്കിൽ ലാലാ ലജപത് റായ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ലാലും ബാലും പാലും ആരാണെന്നുള്ള കാര്യം അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആരൊക്കെയാണ്? ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവർ മൂന്ന് പേരുമാണ് എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റിന്റെ വക്താക്കൾ എന്നുള്ള പറയാം. ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ, ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെട്ടു. പ്രധാന വക്താക്കൾ ലാൽ ബാൽ പാലായിരുന്നു. അതുപോലെ ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകായിരുന്നു. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ലോകമാന്യ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ രണ്ട് പ്രശസ്തമായ പത്രങ്ങളുണ്ട്, അതിനെപ്പറ്റിയും സ്ഥിരം ചോദിക്കാറുണ്ട്. മറാത്തയും കേസരിയും. മറാത്തയും കേസരിയും ആരുടെ പത്രങ്ങളാണ്? ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ് മറാത്തയും കേസരിയും. അതുപോലെ മറ്റൊരു ചോദ്യം ചോദിക്കാറുള്ളത് മറാത്ത ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? മറാത്ത എന്നുള്ള പത്രം എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലും കേസരി എന്നുള്ള പത്രം എഴുതിയിരിക്കുന്നത് മറാത്ത ഭാഷയിലുമാണ്. തിരിഞ്ഞു പോകും. ഓക്കെ, തിരിഞ്ഞു പോകരുത്. മറാത്ത ഏതാണ്? ഇംഗ്ലീഷ് ഭാഷയാണ്. കേസരി ഏതാണ്? മറാത്ത ഭാഷയിലാണ്. അതുപോലെ ഇദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നത്, ബാലഗംഗാധര തിലകിനെ പറ്റി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ്.
ഓക്കെ. അപ്പം ബംഗാൾ വിഭജന ബിരുദ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടു, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്, ബംഗാൾ വിഭജന കാലഘട്ടത്തിലാണ്. 1906 ഇത് ഫോം ചെയ്യുന്നത്, സർവേന്ത്യ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത് ഏത് വർഷമാണ്? 1906 ധാക്കയിൽ വെച്ചിട്ടാണ്. അഗാഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നിട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത്. അഗാഖാനും സലീമുള്ള നവാബ് സലീമുള്ള ഖാനും ചേർന്നിട്ടാണ് എന്ത് രൂപീകരിച്ചത്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിൽ വെച്ചിട്ടാണ് ഫോം ചെയ്തത്. അതിനുശേഷം സൂറത്ത് പിളപ്പ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഇൻസിഡൻ്റ് ആണ്. ഇത് സംഭവിക്കുന്നത് 1907, അതായത് മിതവാദികളും അതായത് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്, പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞു. അതിനെയാണ് സൂറത്ത് പിളപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്ന സൂറത്തിൽ വെച്ചിട്ടായിരുന്നു. ആ ഒരു സമയത്ത് 1907 INC വേദി സൂറത്തിലായിരുന്നു. ആ ഒരു സമയത്താണ് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും രണ്ടായിട്ട് വേർതിരിയുന്നത്. അതുകൊണ്ടാണ് അതിനെ സൂറത്ത് പിളപ്പ് എന്ന് വിളിക്കുന്നത്. 1885 ശേഷം തുടർച്ചയായിട്ട് പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും INC സമ്മേളനങ്ങൾ നടന്നു വരുന്നുണ്ടായിരുന്നു. 1907 നടന്നത് സൂറത്തിലാണ്, അപ്പോഴാണ് ഇവർ രണ്ടായിട്ട് പിരിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സൂറത്ത് പിളപ്പ് എന്ന് വിളിക്കുന്നത്. മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞു. അതിനുശേഷം 1916 ഹോം റൂൾ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം, ഇതിന്റെ വക്താവ് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്, ഇവരെ പറ്റി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇവർ ഒരു ഐറിഷ് ലേഡിയാണ്, ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഒരു ഐറിഷ് ലേഡിയാണ് ആനി ബസന്റ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വിദേശ മന്ത്രിയാണ് ആനി ബസന്റ്. 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു ഒരു ഐറിഷ് ലേഡിയാണ്. 1916 ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചു. ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ചോദിച്ചാൽ, ഒന്നാം ലോക യുദ്ധ അനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനം നയിച്ച രണ്ടു പേരാണ് ആനി ബസന്റും ബാലഗംഗാധര തിലകും. ആനി ബസന്റാണ് സ്ഥാപിക്കുന്നത്, പിന്നീട് ബാലഗംഗാധര തിലകും ചേർന്നു. ആനി ബസന്റ് അവരുടെ പ്രവർത്തന മേഖല അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു, അതായത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു, സദൺ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. മധ്യ ഇന്ത്യയിൽ മഹാരാഷ്ട്ര പ്രദേശത്താണ് ബാലഗംഗാധര തിലക് അദ്ദേഹത്തിന്റെ വർക്ക്, ഹോം റൂൾ മൂവ്മെന്റിന്റെ വർക്ക് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ലക്നൌ സന്ധി നടക്കുന്നത്. ലക്നൌ സന്ധി നടക്കുന്നത് 1916 ഈ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഫോം ചെയ്ത ആ ഒരു കാലഘട്ടത്തിലാണ് ലക്നൌ സന്ധിയും നടക്കുന്നത്. അതായത് മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, മിതവാദികളും തീവ്രവാദികളും സൂറത്ത് പിളപ്പുണ്ടായി, ആ ഒരു സമയത്ത് പിരിഞ്ഞിരുന്നു. അതിനുശേഷം 1907 സൂറത്ത് പിളപ്പുണ്ടാകുന്നത്. അതിനുശേഷം 9 ശേഷം 1916 ഇവർ വീണ്ടും ഒന്നിക്കുകയാണ്, മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുകയാണ്. അതാണ് ലക്നൌ സന്ധിയുടെ പ്രത്യേകത. ആ ഒരു സമയത്ത് INC സമ്മേളനം നടന്നത് ലക്നൌവിലാണ്, അതുകൊണ്ടാണ് ഇതിനെ ലക്നൌ സന്ധി എന്ന് വിളിക്കുന്നത്. മുമ്പേ സൂറത്ത് പിളപ്പ് എന്ന് വിളിക്കാൻ കാരണം ആ ഒരു സമയത്ത് INC സമ്മേളനം നടന്നത് സൂറത്തിലായിരുന്നു, അതുകൊണ്ടാണ് അതിനെ സൂറത്ത് പിളപ്പ് എന്ന് വിളിച്ചത്. മിതവാദികളും അതുപോലെ തന്നെ മോറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും വീണ്ടും ഒന്നിക്കാണ് ലക്നൌ സന്ധി വഴി. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നടന്ന വർഷം എന്നാണ് 1916 ലക്നൌ സന്ധി നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സർവേന്ത്യ മുസ്ലിം ലീഗുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്നും, അതായത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് അല്ലെങ്കിൽ സമരങ്ങൾക്കെതിരായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്നും അഖിലേന്ത്യ സർവേന്ത്യ മുസ്ലിം ലീഗ് സമ്മതിക്കുന്നുണ്ട് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട്. ഓക്കെ, അതൊക്കെയാണ് ലക്നൌ സന്ധി എന്ന് പറയാം. ലക്നൌ സന്ധി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് ലക്നൌ സന്ധി എന്ന് പറഞ്ഞാൽ മിതവാദികളും തീവ്രവാദികളും കൂടെ വീണ്ടും സന്ധിക്കുന്നു, അതാണ് ലക്നൌ സന്ധി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നത്. അപ്പം ദേശീയത വളർത്തിയത് അല്ലെങ്കിൽ വളരാൻ വേണ്ടിയിട്ട് കുറച്ചധികം പേര് മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അതെന്താ എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യം മനസ്സിലായി ഞാൻ കരുതുന്നു. അതായത് ദേശീയത ഉണ്ട്, ദേശീയ വളർത്തിയ മാത്രമേ നമുക്ക് ഒരു നേഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പഴയ പോലെ കുറേയധികം നാട്ടുരാജ്യങ്ങളായിട്ട് വേർപിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. അപ്പം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നു വന്നത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബംഗാൾ വിഭജനം നടന്നത്. അപ്പൊ ഇതാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.